ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ഭൂമിയുടെ അതിഥികളൊക്കെയും അവനെ ഭയപ്പെടും. കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് തന്നെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മോട് കർത്താവിന്റെ കൃപ ചൊരിയുവാൻ ദൈവത്തോട് അപേക്ഷിക്കാമല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾക്ക് അമേൻ ഒന്നും പുകഴ്ത്തുവാനില്ല. ആ ദിവസത്തിലായിരിക്കുന്ന കർത്താവിന്റെ കരുണ ഒന്ന് മാത്രമാണല്ലോ. അമേൻ. കരുണ തോന്നണം എന്നുള്ളവർ കരുണ തോന്നുകയും കൃപ തോന്നണം എന്നുള്ളവരുടെ കൃപ തോന്നുകയും ചെയ്യുമെന്ന് അറിയിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്ത പ്രകാരം കർത്താവ് നമ്മോട് കരുണ കാണിക്കുവാൻ, കൃപ കാണിക്കുവാൻ തക്കണം. ഹല്ലേലൂയ. അവിടുത്തെ തിരുമുഖത്തേക്ക് തന്നെ നമ്മുടെ കണ്ണുകളെ വിട്ട എല്ലാവരും ഹല്ലേലൂയ. ഹൃദയങ്ങളെ ദൈവത്തിൽ ഏകാഗ്രമാക്കിയാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി തന്നെ സമർപ്പിച്ചാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. അമ്മ, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതായ നമ്മുടെ ശരീരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. അത് കർത്താവിന് പ്രസാദകരമായിരിക്കട്ടെ. അപ്പൊ നമ്മൾ ദൈവത്തിൽ കഴിക്കുന്ന യാഗങ്ങൾ അങ്ങനെ അവ കർത്താവിന് പ്രസാദകരമായിരിക്കണം. ഏകാഗ്രഹൃദയത്തോടെ, ദൈവത്തിൽ താഴ്മയോടെ, വിനയത്തോടെ, ദൈവത്തോടെ അവൻ സമർപ്പിച്ചാട്ട്, ഒരുമിച്ച് അപേക്ഷിച്ചാട്ട്. ഹല്ലേലൂയ. സംഗീതത്തിൽ നമ്മോട് ശുശ്രൂഷിപ്പാൻ, വചനത്തിൽ നമ്മെ അനുഗ്രഹിപ്പാൻ കർത്തകരങ്ങളിലേക്ക് സമർപ്പിച്ച് പല ആവശ്യങ്ങളെ ബോധമായിരിക്കുമ്പോൾ ദൈവം അതിന്മേൽ ഇടപെട്ടെങ്കിൽ കർത്താവ് നമ്മെ സഹായിക്കുന്നു. നമ്മെല്ലാവരും ഒരുമിച്ച് ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചുമോൻ പ്രാർത്ഥന സഹായിക്കുന്നു. പ്രൈസ് ഗോഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്തുതി പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഈ സഭായോഗത്തിൽ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ലഭിച്ചതായ നല്ല സംഗതനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നിങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. ഭൂമിയുടെ അതിഥികളൊക്കെ ഇങ്ങനെ ഭയപ്പെടുവാന്ന് കർത്താവേ. അമ്മേ, ഹല്ലേലൂയ. സംഗീതം കേൾക്കുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സംഗീതം ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വിടുതലും ആശ്വാസമാക്കണ കർത്താവേ. കർത്താവ്, മുറിഞ്ഞ ഹൃദയങ്ങൾക്ക് കർത്താവേ തണുപ്പായി തീരണം കർത്താവേ. ഞങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസമായി സ്വർഗം തീർക്കണേ കർത്താവേ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മറയ്ക്കണം. ദൈവദാസന കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവകർത്താവേ, മന്ന വിളമ്പുവാൻ ഭക്തദാസന ശക്തീകരിക്കണം. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയുടെതായ സ്തോത്രം. യേശുവിന്റെ അധികാരം നമ്മ തന്നെ. കർത്താവിന്റെ ദാസന്മാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, എല്ലാവർക്കും ക്രിസ്തു യേശുവിനുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നാട്ടിൽ പോയതായ പല മടങ്ങി വന്നിട്ടുള്ളവർക്കായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ നമുക്ക് അനുഗ്രഹത്തിലേക്ക് ദൈവം നയിക്കട്ടെ. കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട എല്ലാവർക്കുമാണ് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രോട്ടോകോൾ വീണ്ടും വന്നുകൊണ്ടായിരിക്കാമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും കാണുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. അവരുമായിരിക്കുന്ന സ്ഥാനത്തൊക്കെ ദൈവം സഹായിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ഒരുമിച്ചുള്ള നമ്മുടെ ദിവസമുള്ള കൂട്ടായ്മ അനുഗ്രഹമാകുവാനും ദൈവത്തോടെ നമുക്ക് അപേക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥനാപൂർവമായിരിക്കുകയും ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. സങ്കീർത്തനം ചില വാക്കുകൾ ഉള്ള വാക്യങ്ങളുള്ള സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത്. 67-ാമത്തെ സങ്കീർത്തനം ഒരു പൊതു സങ്കീർത്തനമായിട്ട് ഇവിടെ കാണുന്നത്. കൃപയ്ക്കായിട്ട് അപേക്ഷിക്കുന്ന സങ്കീർത്തനം, അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ സകല ജാതികളും ദൈവത്തെ സ്തുതിപ്പാണ്. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. The nation exhorted to praise God. ellavarum sagala jaathigalum devathe sthuthikkunnavar aagrama aahvaanam. Praise God. Sagalarum, sagalarum. Praise God. Kathavinte sthotram. Namukkariyaam pattunna vishayamaanu pala rajyangalilum persecution valare adhi peedakal nadannukondirikkunna samayam koodiyaanu devathe sthotram. Prathyeja african
ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാമല്ലോ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് കൂട്ടത്തോടു കൂടിയാണ്. കൂട്ടത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ ആലയങ്ങളിൽ തന്നെ ആരാധനാലയത്തിൽ തന്നെ ചെന്ന് അവരെ വളരെ നിഷ്കരണം അവരെ കൊല്ല ചെയ്യപ്പെട്ട അനുഭവങ്ങൾ കൊല്ലുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവിനെ സേവിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വളരെയധികം പ്രോസിക്യൂഷൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നടക്കുമ്പോൾ ദൈവമക്കളെ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വം ദൈവത്തിന്റെ സ്തോത്രം പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസിൽപ്പാൻ കരയുവാൻ. കാരണം ഇതൊക്കെ സകല ജാതികളും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുക്കപ്പെടേണ്ടതായ ഒരു സമയങ്ങളാകുമ്പോൾ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ സംഗീതത്തിന്റെ ഭാഗം നമുക്ക് ദൈവം നൽകിയത് അവൻ ദൈവം നമ്മോട് കൃപ ചെയ്തത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തിനായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോൾ തന്നെ സംഗീതം അവസാനിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ഭൂമിയുടെ അതിഥികളൊക്കെയും അവനെ ഭയപ്പെടും. പ്രൈസ് ഗോഡ്. അനുഗ്രഹത്തിന്റെ കരം ദൈവം നമുക്ക് വേണ്ടി നീട്ടി അനുഗ്രഹിപ്പാൻ കടം ആ വിശ്വസ്തനായ കർത്താവിനോട് വീണ്ടും അപേക്ഷിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുക നമ്മുടെ ഉറപ്പാണ്. കർത്താവിനെ സ്തോത്രം. തുടങ്ങുന്നതും അവസാനിക്കുന്നത് തന്നെ പ്രൈസ് ഗോഡ്. അനുഗ്രഹത്തോടു കൂടി ആരംഭിക്കുന്നു, അനുഗ്രഹത്തോടു കൂടി അവസാനിക്കും. ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് അപേക്ഷിക്കും. അതോടൊപ്പം തന്നെ ആമേൻ. ദൈവിക അനുഗ്രഹത്തിന് വേണ്ടി വളരെ ഉറപ്പത്തിൽ കോൺഫിഡൻസോട് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന സംഗീതത്തിന്റെ ഭാഗമാണല്ലോ നാം ഇവിടെ വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. കർത്താവിന്റെ സ്തോത്രം. എല്ലാ വാക്യങ്ങളും ഇതിനകത്ത് എല്ലാ വാക്യങ്ങളിലും നമുക്കൊരു വലിയ സന്തോഷത്തിന്റെ ദൈവിക അനുഗ്രഹത്തിന് വേണ്ടി പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടാത്തതായിട്ട് ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടില്ലല്ലോ. ദൈവിക അനുഗ്രഹത്തിനായിട്ട് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. ഐ മീൻ അനുഗ്രഹം ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നതാണ്. സ്തോത്രം. പുരോഗതിമാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ജനത്തെ അനുഗ്രഹിക്കാൻ. പ്രൈസ് ഗോഡ്. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളുടെ കൃപ ഉള്ളവനാകട്ടെ. പ്രൈസ് ഗോഡ്. ഐ മീൻ യഹോവ തിരുമുഖം നിങ്ങളുടെ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ എന്ന് പുരോഹിതന്മാരെ ഒരു വലിയ സൂക്ഷിക്കൽപ്പിച്ചിരിക്കുക. ദിനത്തെ അനുഗ്രഹിപ്പാൻ, ദിനത്തെ അനുഗ്രഹിപ്പാൻ അനുഗ്രഹം. പ്രൈസ് ഗോഡ്. നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കുന്ന. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വാക്തത്വമാണ് അത്. അതിനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ് അനുഗ്രഹത്തിനായിട്ട്. കർത്താവിന്റെ സ്തോത്രം. ഈ അനുഗ്രഹം പ്രാപിച്ചു വേണം നാം പറയുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിലായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ തിരുസ്ഥാനത്തിൽ മറവിലായിരിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിരുന്ന വിഷയങ്ങളൊക്കെ ഒന്ന് പ്രൈസ് ഗോഡ്. ഇത് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ദൈവത്തിന്റെ തിരുസ്ഥാനത്തിൽ മറവിലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. പ്രൈസ് ഗോഡ്. തന്നോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. അവൻ അതിന്റെ തുടക്കത്തിലും അവൻ ഉടക്കത്തിലും തന്നെ അവൻ കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ അവൻ നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്ന കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. അത് അവൻ നമ്മുടെ ഒരു മെറിച്ചുകൊണ്ട് അല്ലല്ലോ, അവിടുത്തെ കൃപയിൽ. പ്രൈസ് ഗോഡ്. കർത്താവേ അവൻ അവിടുന്ന് കൃപ ചെയ്ത് നിങ്ങളെ അനുഗ്രഹിക്കാൻ അപേക്ഷിക്കുന്നതാണ് കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. അവൻ അപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന അനുഗ്രഹത്തിനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുന്ന കർത്താവിന്റെ സ്തോത്രം. ഈ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ അതിനായിട്ടുള്ള അപേക്ഷ കർത്താവിന്റെ സ്തോത്രം. നമുക്ക് മറ്റൊന്നുമല്ല, ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ചു മടങ്ങിപ്പോകും. അതിനോട് ആദ്യം നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച് ഞാൻ മടങ്ങിപ്പോകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തും ചില ഒരുക്കങ്ങൾ വേണമല്ലോ. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ നമുക്കുള്ള ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു ആത്മാവ് ഉണ്ട്. അത് പ്രാർത്ഥനയ്ക്കായിട്ടും ആരാധനയ്ക്കായിട്ടും ഒക്കെ ഒരുക്കപ്പെടേണ്ട ആ ഒരു അനുഭവങ്ങളിലേക്ക് വരണം. കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. എന്തിന് നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാര് ഓക്കെ ഈ പെന്തക്കോസ്ത് നാളിൽ അവർ കൂടി വരുന്നതിന് മുമ്പ് തന്നെ, അതിന് മുമ്പ് തന്നെ അവരുടെ ഒരു പ്രാർത്ഥന ഒരു ആത്മാവ് അല്ലെങ്കിൽ ആരാധനയുടെ ആത്മാവ് അവരിൽ വ്യാപരിച്ചു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് തന്നെ, പ്രൈസ് ഗോഡ്. കർത്താവിന്റെ സ്തോത്രം. നമുക്ക് ആ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തില് കർത്താവ് അവരെ അനുഗ്രഹിച്ച് അവരെ മടക്കി അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം. സ്വർഗാരോഹണത്തിന് തൊട്ടും ലൂക്കോസിന്റെ സുവിശേഷം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ 24-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കൽ അവൻ അവരെ വിട്ടു പിരിഞ്ഞ
ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങി ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്ന ദൈവത്തെ വാഴ്ത്തിപ്പോൾ കർത്താവ് ക്രൂസിൽ തന്റെ കഷ്ടങ്ങൾ ഏറ്റു, മൂന്നാം നാൾ ഉയർത്തെഴുതേറ്റു. പ്രൈസ് ഗോഡ്. 40 ദിവസത്തോളം ശിഷ്യന്മാർക്കും മറ്റുള്ള അനേകർക്കും കണ്ട 500 പുരുഷന്മാർക്കൊക്കെ പ്രത്യക്ഷനായ 40 ദിവസത്തോളം വീണ്ടും ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. സ്വർഗാരോപണം ചെയ്യുന്നതിന് മുൻപ് ഉള്ള കാര്യമാണ് നാം കണ്ടത്. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം അതിനു മുമ്പ് കാണുന്നുണ്ട് 45-ാമത്തെ വാക്യം, തിരുവെഴുത്തുകളെ തിരിച്ചറിയുന്നതിന് അവരുടെ ബുദ്ധി യാതൊരു കാര്യമില്ല ഇതിന്റെ. ഐ മീൻ ഈ ലോകത്തിന്റെ പ്രഭു
പോലെ തന്നെയാണ് ഈ ലോകം ഇരിക്കുമ്പോൾ. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തോട് ഇടവിൽ നിന്ന് അപേക്ഷിക്കണം. കർത്താവിന് സ്തോത്രം. വലിയൊരു ദൈവത്തിന്റെ ഉണർവിനായിട്ട് ഹല്ലേലൂയ ദേശത്തിന്മേൽ ദൈവശക്തി അയക്കുവാൻ ഹല്ലേലൂയ. ആമേൻ. പണ്ട് ആമേൻ ദൈവത്തിന്റെ ജനം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ വെയിൽസിലോ ആമേൻ കൊറിയയിലോ ഉള്ള ഉണർവിൽ പോലെ മാത്രമല്ലല്ലോ എന്തിനെ നാം കടന്നു വന്നിട്ടുള്ള ആമേൻ മധ്യ തിരുവിതാംകൂർ ഹല്ലേലൂയ ഉണർവിന്റെ കാറ്റിനെ അയച്ച ഹല്ലേലൂയ അനേകർ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ തിരിച്ചറിയുവാൻ കടന്നു ദൈവാത്മാവിന്റെ ശക്തിയായി അവരെ നിറച്ചപ്പോൾ ഹല്ലേലൂയ ഉണർവോടെ വ്യാപരിച്ചെങ്കിൽ ദേശം ആമേൻ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടുവെങ്കിൽ ഹല്ലേലൂയ ഇന്ന് നാം ദൈവത്തോട് നിലവിളിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ ജനം നശിച്ചു പോകും. അതിന് ഉത്തരവാദിത്തം നിങ്ങൾക്കും എനിക്കും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചാൽ, ഉണർവിനായി ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം ഉണർവയക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ജനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ എന്റെ കർത്താവിന്റെ പ്രവർത്തിക്കാട്ട് പ്രവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തോട് തോന്നിക്കുന്നു. അപ്പോൾ ദൈവത്തില് നാം കർത്താവിനോട് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ സ്തോത്രം നമുക്കും ഒരു ഒരുക്കം ആവശ്യമാണല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ ഒരു ഉണർവിന് വേണ്ടി നാം അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ സ്തോത്രം നമുക്ക് ഒരു ഉണർവ് ആവശ്യമാകുന്നു. ഹല്ലേലൂയ. അന്ന് നമുക്ക് അവൻ ഒന്നാമതായിട്ട് നമുക്ക് തന്നെ സ്തോത്രം സ്വന്തമായിട്ട് ഹല്ലേലൂയ ഒരു സെൽഫ് എക്സാമിനേഷൻ വേണ്ടേ. കർത്താവിന് സ്തോത്രം. ഒരു സ്വയംഹിത പരിശോധന. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ നമ്മൾ നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യേണ്ടല്ലേ. സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച ദിനങ്ങൾ കടന്നു പോയില്ലേ. പല ഏറിയാളുടെ നാം കയറി ഇറങ്ങി പോയില്ലേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവ് അവൻ നിങ്ങളുടെ ഹൃദയങ്ങളോട് ഹല്ലേലൂയ ഉൾപ്പുകളെയും നിലപ്പുകളെയും തിരിച്ചറിയുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിരലിച്ചുകൊണ്ടു. ഹല്ലേലൂയ. ആയിരുന്ന സ്ഥാനങ്ങളിൽ അമ്മേ ദൈവത്തിൽ കടന്നു വരുമ്പോൾ അമ്മേ ഒരു ഹൃദയ തകർച്ചയുണ്ടോ ദൈവത്തോട് നിലവിളിക്കുവാൻ കഴിയുന്നുണ്ടോ ഒരു ഉണർവിനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുവാൻ കഴിയുന്നതിന് മുമ്പേ നിന്റെ ഒരു ഉണർവിനായിട്ട് അല്ല നിന്റെ ഒരു മാനസാന്തരത്തിനായിട്ട് നിന്റെ ദൈവത്തിലെ യഥാസ്ഥാനത്തിനായിട്ട് ഹല്ലേലൂയ. ഓ നന്ദിയോട് സ്തോത്രം. ദൈവാത്മാവ് അമ്മേ ഹല്ലേലൂയ ഹൃദയങ്ങൾ ചില ഹൃദയങ്ങളോടെ ദൈവാത്മാവ് ഉപവാദിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് അവനൊന്ന് താത്മാമ്യപ്പെടുവാൻ ദൈവാത്മാവിനോടൊന്ന് ചേർന്നിരിപ്പാൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളൊക്കെ കടന്നുപോയ അവൻ അവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിലവിളിച്ചുകൊണ്ട് അത് അവസാനപ്പെടുവാൻ നടക്കണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. രണ്ടാമത് അവൻ കർത്താവിനെ ചില അവൻ ദൈവം തന്നെ നമ്മുടെ ഉൾപ്പുകളെ അറിയുന്ന ദൈവം അവൻ ദൈവത്തിന്റെ ആത്മാവ് അത് വിരലിച്ചുകൊണ്ടു. പ്രൈസ് ഗോഡ്. അവൻ നാം അത് കണ്ടുപിടിക്കുന്നില്ല. അതിനേക്കാൾ വരി ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ അവൻ അത് വിരലിച്ചുകൊണ്ടു. പ്രൈസ് ഗോഡ്. അതിനൊരു ലംഘനങ്ങളെ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കുന്ന പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കുന്ന ദൈവങ്ങളെ അതാണ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അവൻ അപ്പോഴുള്ള കരുണ. അവൻ വിളിച്ചപേക്ഷിച്ചാൽ ഏറ്റുപറഞ്ഞാൽ അത് കരുണ പ്രാപിച്ച് മടങ്ങി വിടുവാൻ അവൻ നമ്മെ അനുഗ്രഹിച്ചു വിടുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതല്ലെങ്കിൽ അവൻ ഇത് അവൻ നാം ഇങ്ങനെ വീണ്ടും 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 അവൻ ഇത് ഉള്ളിൽ കരുതി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഹല്ലേലൂയ അനുഗ്രഹത്തിന് പകരം അവൻ ശാപം ഏറ്റുവാങ്ങി മടങ്ങി പോകേണ്ടി വരും. ഹല്ലേലൂയ. ആലയത്തിലെ നന്മയല്ല പ്രാപിക്കുന്നത്, തിന്മ പ്രാപിച്ച് മടങ്ങി പോകേണ്ടി വരും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ഓർപ്പിക്കുന്നത് ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവ് വിരലിച്ചുകൊടുക്കുന്ന. ഹല്ലേലൂയ. എന്തിന് നീ ഇത് വീണ്ടും കൊണ്ട് നടക്കണം. പ്രൈസ് ഗോഡ്. ഏറ്റവും പറഞ്ഞു ഉപേക്ഷിച്ച് കരുണ ലഭിച്ചുകൂടെ. പ്രൈസ് ഗോഡ്. കർത്താവിനോട് ചേർന്ന് നടന്നുകൂടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എന്തിന് കർത്താവിനോട് മത്സരിക്കുന്നു നിന്റെ അവൻ ഹൃദയം? എന്തിന് ദൈവത്തോട് മത്സരിക്കുന്നു? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മത്സരികളെ അല്ല ആവശ്യം. പ്രൈസ് ഗോഡ്. മത്സരം ഉപേക്ഷിച്ച് ദൈവത്തിൽ യഥാസ്ഥാനപ്പെടുന്ന, ദൈവത്തിൽ നിലവിളിക്കുന്ന, അവൻ ദൈവത്തിൽ തന്നെ താൻ താഴ്ത്തുന്നവരെ അനുഗ്രഹത്തോടെ മടക്കിപ്പോഴുന്ന കർത്താവിന്റെ കരങ്ങൾ. ഹല്ലേലൂയ. നമുക്ക് ഏറ്റു പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തിനാണ് കർത്താവിനോട് അപേക്ഷിക്കാം. ദൈവത്തോട് സ്തോത്ര കർത്താവ് അവൻ നമ്മെ സഹായിപ്പാൻ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമല്ലോ. അങ്ങനെയുള്ളവരെ ദൈവം വളരെയധികം സ്നേഹിക്കുന്ന കർത്താവുമാണ്. എന്തിന് ദാവീദിലേക്ക് വലിച്ചോടാം? 51-ാമത്തെ അധ്യായത്തിൽ കാണുന്നല്ലോ. പ്രൈസ് ഗോഡ്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവൻ 51-ാമത്തെ സങ്കീർത്തനത്തിന്റെ 23-24 വാക്യങ്ങളാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഇല്ല 50
ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മരണം തിരിയും. നമുക്ക് പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥയിലും ദൈവത്തിന്റെ ഒരു വലിയ തേജസ്സോടെ വെളിപ്പെടുകയാണ്. നിലവിളിച്ചപ്പോൾ വിളിച്ചപ്പോൾ ഹലലു തകർന്നും നുറുകിവിരിക്കുന്ന ഹൃദയമായിട്ട് അമ്മ ദൈവത്തിൽ നിലവിളിച്ചവരെ ഉപേക്ഷിക്കാതെ വന്ന പ്രൈസ് ഗോഡ്, അവിടെ ദൈവത്തിന്റെ മറുപടി അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് സ്തോത്രം ചെയ്തു. ദൈവം സഹായിപ്പാൻ കർത്താവിന്റെ കരം അവിടെ അമ്മൻ വെളിപ്പെടുത്തുകയാകുന്നു ചെയ്യുന്നത്. കർത്താവ് സ്തോത്രം. അമ്മൻ മറവിലായിരിക്കുന്നവങ്ങളെ അവൻ കർത്താവിനോട് നിലവിളിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തിൽ തകർച്ചയോടെ ആയിരിക്കുന്നെങ്കിൽ അവൻ ദൈവത്തിന്റെ അവൻ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നാം ദൈവത്തോട് അനുഗ്രഹത്തിനായിട്ട് തന്നെയാണല്ലോ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് അത് തന്നെയാണല്ലോ, ദൈവമേ കൃപ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം. നമ്മുടെ പ്രൈസ് ആ കൃപയ്ക്കായിട്ട് നാം അനുഗ്രഹത്തിനായിട്ട് അപേക്ഷിക്കുമ്പോൾ പ്രൈസ് ഗോഡ് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്കൊരു ഒരു സെൽഫ് ഒരു ശോധന പ്രൈസ് ഗോഡ്, ഒരു നിലവിളി ദൈവത്തോട് അപേക്ഷിച്ച് ഉപേക്ഷിക്കേണ്ട വിഷയങ്ങളുടെ ക്രമീകരണം ഉണ്ടാകുവാൻ ദൈവാത്മാവ് വീണ്ടും ഓർപ്പിക്കുന്ന വിഷയം തന്നെയാണ്. കർത്താവിനെ സ്തോത്രം ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ അപ്പോൾ തന്നെ അങ്ങനെയുള്ളവരുടെ ഹൃദയത്തെ ദൈവം നിരസിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. കർത്താവിനെ സ്തോത്രം. അമ്മേ, ദൈവത്തിൽ മുഴുവൻകാലം മടക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ ഹല്ലേലൂയ, അവരുടെ തകർച്ചയില് അവരെ തകർക്കും. അമ്മേ, അവരുടെ ഹൃദയ തകർച്ച അവർ കൊടുക്കും. അമ്മേ, ഹൃദയ തകർച്ച കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെ ഹൃദയം തകർന്നവർക്ക് അവർ ദൈവം ഒരു നാൾ നിരസിക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ഹൃദയ തകർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ സ്തോത്രം, ആ ദൈവത്തോട് വീണ്ടും നിലവിളിക്കുക, വീണ്ടും അപേക്ഷിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അമ്മൻ ഹല്ലേലൂയ വിരൽ ചൂടുന്ന വിഷയത്തിൽ ഹല്ലേലൂയ ഒരു ക്രമീകരണത്തിനായിട്ട് ഒരു വിടുതലിനായിട്ട് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരുടെ ദൈവാത്മാവ് വീണ്ടും വളരെ ഹൃദ്യമായിട്ട് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങളെ ദൈവം വിളിച്ചു വേർതിരിച്ചത് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒറ്റയ്ക്കല്ലല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കുടുംബമായിട്ടാണല്ലോ. പ്രൈസ് ഗോഡ്. മക്കളോട് ചേർന്നാണല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ആ വിഷയം ഞാൻ അങ്ങനെ പറഞ്ഞു നിർത്തുന്നു. പ്രൈസ് ഗോഡ്. നിന്നെ വിളിച്ചു വേർതിരിച്ചത് കുടുംബമായിട്ട് മക്കളോട് ചേർന്ന് കർത്താവിനെ ഉയർത്തുവാനാണെങ്കിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. അത് എന്തെങ്കിലും ക്രമീകരണം വേണ്ട വിഷയമുണ്ടെങ്കിൽ ദൈവാത്മാവോട് നിലവിളിച്ചോ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അനുഗ്രഹത്തിന് പകരം നിനക്ക് ലഭിക്കുന്ന ശാപമായിരിക്കും. പ്രൈസ് ഗോഡ്. വെറുതെ വന്ന് സമയം കളഞ്ഞിട്ട് പോകേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ഗോഡ്. ദൈവാത്മാവ് ഓർപ്പിക്കുന്ന വിഷയം വളരെ ഈസി ആയിട്ടുള്ള വിഷയമാണല്ലോ. ക്രമീകരണം പ്രാപിക്കേണ്ട വിഷയം. ഹല്ലേലൂയ. പ്രൈസ്. കുടുംബമായിട്ട് ക്രമീകരണം പ്രാപിക്കേണ്ട വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് വിരൽ ചൂടുന്ന വിഷയത്തിൽ ഹല്ലേലൂയ. ദൈവത്തിൽ നിലവിളിക്കുക, ഏറ്റു പറയുക, സന്തോഷത്തോടെ മടങ്ങി പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി ബുദ്ധി ഉപദേശിക്കുന്നു. ഏറ്റെടുക്കുന്നവർക്ക് അത് അനുഗ്രഹമാണ്. കർത്താവ് സ്തോത്രം ചെയ്തു. പ്രൈസ് ഗോഡ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കണമേ. പ്രൈസ് ഗോഡ്. നാം അനുഗ്രഹത്തിനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രൈസ് ഗോഡ്. ചില ക്രമീകരണങ്ങൾ ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഭയം അനുസരിച്ച് നീങ്ങാമായിരുന്നു. പ്രൈസ് ഗോഡ്.
നമുക്ക് ഭയലോ അല്ല, നമ്മുടെ ഭയലോ ഈ കർത്താവ് തിരുവചനമാണല്ലോ. പ്രൈസ് ഗോഡ്. ഈ വചനം ഓർപ്പിക്കുന്നു, ഹല്ലേലൂയ. ഇതിന് എഗൈൻസ്റ്റ് ആയിട്ടാണെങ്കിൽ ദൈവമക്കളെ വളരെ വിനയത്തോടെ ഓർപ്പിക്കുന്നു, നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തില്ല, അനുഗ്രഹം ലഭിക്കത്തില്ല. വചനപ്രകാരമുള്ള ക്രമീകരണം പ്രാപിച്ചാൽ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് അവൾ ഏഴ് വാക്യമുള്ള തുടക്കം മുതൽ അവസാനം വരെ അനുഗ്രഹത്തോടെ അനുഗ്രഹമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ അനുഗ്രഹം നൽകി നമ്മെ ക്ഷേമത്തോടെ മടക്കി വിടുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്നല്ല, ഈ വചനത്തിന്റെ കാര്യങ്ങൾ ഒന്ന് ക്രമീകരിക്കണം. പ്രൈസ് ഗോഡ്. എന്തെങ്കിലും അല്ലറുകളുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നിന്നോടുണ്ടെന്ന് എന്തെങ്കിലും തോന്നിയാൽ ആദ്യം പോയി അത് ക്രമീകരിച്ചിട്ട് വന്ന നമ്മുടെ യാഗം അർപ്പിക്കാനാണ് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. അതല്ലെങ്കിൽ നീ എത്ര ഉച്ചത്തിൽ നിലവിളിച്ചാലും, പ്രൈസ് ഉച്ചത്തിൽ നിലവിളിക്കുന്ന പോയിട്ട് ഉച്ചത്തിൽ സ്തുതിക്കുന്ന പോയിട്ട്, പ്രൈസ് ഗോഡ്, നാവിൽ നിന്ന് സ്തുതി വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രൈസ് ഗോഡ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, പ്രൈസ് ഗോഡ്, എന്തുകൊണ്ടാണ് ഹല്ലേലൂയ വരത്തില്ല? പ്രൈസ് ഗോഡ്. അത് ഉച്ചത്തിൽ വരത്തിൽ ശബ്ദമായിട്ട് മാറത്തില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ നിന്നെ അതിന് നിരുത്സാഹപ്പെടുന്ന, തടസ്സപ്പെടുന്ന ഒരു ദുഷ്ട പോരുകൾ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ വ്യാപാരം ഉള്ളിടത്തോളം ഹല്ലേലൂയ നിന്റെ നാവിൽ നിന്ന് പുകഴ്ച ഉണ്ടാകത്തില്ല. പ്രൈസ് ഗോഡ്. ഓ, നീ മിണ്ടാതിരുന്ന് മൗനവിധം ആചരിച്ചുകൊണ്ട് മൗനമായിരുന്നുകൊണ്ട് മടങ്ങി പോകത്തെ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്തുതിക്കുന്നത് നേരുള്ളവർ ഉചിതവും ദൈവനാമത്തിന് മഹത്വമാകുമ്പോൾ. ഹല്ലേലൂയ. അവൻ നാവുകളെ ഉയർത്തി, അവൻ ഹൃദയത്തിന്റെ ആഴങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തെ ഉയർത്തിക്കൊണ്ട് അവൻ അവൻ മടങ്ങി പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നന്മകളുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഇത്ര അവൻ വളരെ അവൻ നിസ്സാരമായിട്ട് നമ്മെ സ്നേഹിച്ചുകൊണ്ട് അവൻ ആ വചനം മാത്രം ലഘൂകരിച്ചുകൊണ്ട് നമ്മുടെ അവൻ കരങ്ങളിൽ നൽകിയിട്ടുള്ളപ്പോൾ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അത് ഏറ്റവും പറഞ്ഞു അനുഗ്രഹം പ്രാപിച്ചു മടങ്ങി പോകുവാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമുക്കറിയാമല്ലോ ഏലിയാവ്, പ്രൈസ് ഗോഡ്, യാഗപീഠങ്ങളൊക്കെ പണിഞ്ഞിട്ടാ. പ്രൈസ് ഗോഡ്. അതിന്റെ ക്രമീകരണം ചെയ്തില്ലേ? തന്റെ യാഗപീഠങ്ങളെയൊക്കെ പണിഞ്ഞിട്ടാ. പ്രൈസ് ഗോഡ്. അമ്മേ. എന്നിട്ട് ആ ദൈവത്തോടെ അമ്മ അപേക്ഷിക്കുക, നിലവിളിക്കാൻ തുടങ്ങിയ. പ്രൈസ് ഗോഡ്. നീ അവിടെ തീയെ ഇറക്കാൻ വേണം അപേക്ഷിച്ചത്. പ്രൈസ് ഗോഡ്. തീ ഇറങ്ങിയല്ലോ. സ്തോത്രം. അപ്പോൾ ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങണമെങ്കിൽ, ഉയരത്തിൽ നിന്ന് ഉത്തരം ഇറങ്ങണമെങ്കിൽ, ഉയരത്തിൽ നിന്ന് കർത്താവ് സംസാരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, അമേൻ, യാഗപീഠങ്ങളുടെ യഥാസ്ഥാനത്തിന്റെ ക്രമീകരണങ്ങൾ, ഹല്ലേലൂയ, അത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അമേൻ. ഏലിയാവ് അമേൻ യാഗപീഠം പണിഞ്ഞു. പ്രൈസ് ഗോഡ്. അമേൻ. യാഗപീഠങ്ങളെ പണിഞ്ഞത് ഏലിയാവായിരുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവം ഇറങ്ങിയല്ല യാഗപീഠം അമേൻ അവിടെ പണിഞ്ഞത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തത് ഏലിയാവ് തന്നെയായിരുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്നിട്ടാ യഹോവയോട് തീ അയക്കുവാനായിട്ട് പ്രാർത്ഥിച്ചത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന മത്സര പ്രിയപ്പെട്ടവരെ, അവൻ ചില കാര്യങ്ങളുടെ പണി ദൈവം നമ്മെ ഏൽപ്പിച്ച് ഈ പണി നമുക്ക് വേണ്ടി വേറൊരാൾ ചെയ്യത്തില്ല. നിന്റെ സഹോദരൻ നിനക്ക് വേണ്ടി അവൻ യാഗപീഠം പണിയുവാൻ വരത്തില്ല. ഹല്ലേലൂയ. നിന്റെ സഹോദരി അവൻ നിനക്ക് വേണ്ടി അവൻ ചില പണികൾ ചെയ്യുവാൻ വരത്തില്ല. എന്നാല് ദൈവമാത്മാവ് നിന്നെ ഓർപ്പിക്കും, നീ തന്നെ പണിയണം. ഹല്ലേലൂയ. നിന്റെ യാഗപീഠത്തിന്റെ പണി എന്ന് ക്രമീകരിച്ച് എന്നെ ദൈവത്തോട് നിലവിളിച്ച് ഹല്ലേലൂയ അവൻ തീർക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവമാത്മാവിനെ അയക്കുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിന്റെ നാവിൽ നിന്ന് കർത്താവിൻ പുകഴ്ചയും ഒരുക്കും. ഹല്ലേലൂയ. സന്തോഷം പ്രാപിച്ചു മടങ്ങി പോകുവാനും ദൈവം സഹായിപ്പാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അമ്മൻ ഏലിയാവ് ദൈവത്തോട് നിലവിളിച്ചു. പ്രൈസ് ഗോഡ്. തീ ഇറക്കുവാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ തീ ഇറക്കി. അതിനു മുമ്പുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു തന്നെ. ഹല്ലേലൂയ. നമുക്ക് ആ ദൈവത്തിൽ കാണുന്ന വിഷയമാണ് ലൂക്കോസ് സുവിശേഷം 3:21 വാക്യത്തിൽ കർത്താവ് സ്വർഗത്തോടു പ്രാർത്ഥിച്ചു. യേശുക്രിസ്തു അവൻ സ്നാനം ഏറ്റ് അവൻ അതിൽ സ്നാന വെള്ളത്തിൽ കയറിയതിനു ശേഷം അവൻ അവൻ പ്രാർത്ഥിച്ചു. സ്വർഗം തുറന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്വർഗം തുറക്കുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. പ്രാർത്ഥനകൾ മറുപടി നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4:31 വാക്യത്തിൽ കാണുന്നു ദൈവസഭ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നാൽ ആ വാക്യം വായിച്ചാൽ 4:31 അപ്പോസ്തല പ്രവൃത്തി 4:31 പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അവരുടെ മേൽ അയച്ചു. അവരെല്ലാവരും അന്യഭാഷകൾ ദൈവത്തെ ഉയർത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ അയച്ചു എന്നാ പറയും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നൽകുന്ന ദൈവം, അനുഗ്രഹത്തോടെ നമ്മുടെ അയക്കുവാൻ കേൾക്കണം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ നാം ചെയ്യേണ്ട വിഷയങ്ങളുടെ മേൽ അവൻ നാം ക്രമീകരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അനുഗ്രഹത്തോടെ അയപ്പാൻ കർത്താവ് വിശ്വസ്തനാണ്.
പ്രസ്കോ ഈ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ വരുമ്പോൾ ഹല്ലേലൂയ നിന്റെ കൂട്ടുകാരൊക്കെ നിന്റെ അറുതികളൊക്കെ മറ്റു ജനങ്ങളൊക്കെ ഇത് കണ്ട് ഭയപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സേവിക്കുന്ന ദൈവം ആമേൻ. ഈ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ അവനെ അനുകൂലമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഇസ്രായേൽ മക്കളൊക്കെ പോയ സമയത്ത് പറഞ്ഞാണല്ലോ, ദേശക്കാരൊക്കെ പറഞ്ഞല്ലോ, ആമേൻ, ദൈവത്തിന്റെ കരം, യഹോവയുടെ കരം അവരുടെ കൂടെ ഉണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ. ഈ കരം ഒന്ന് നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒന്ന് നീട്ടിയാൽ ദൈവം അതിന്മേൽ പ്രവർത്തിച്ചു എന്ന് അവൻ മറ്റുള്ളവരൊക്കെ കണ്ടാൽ അവൻ അവരൊക്കെ ഭയപ്പെടുവാനും ആമേൻ, അറുതികളൊക്കെ ഭയപ്പെടുവാനും ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണെങ്കിൽ ഹല്ലേലൂയ. അവൻ ആ അനുഗ്രഹത്തിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവങ്ങളെ വളരെ വിനയത്തോടെ ഞാൻ എന്തിനാണ് വീണ്ടും ഓർപ്പിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ചിലരുടെ അനുഗ്രഹത്തിന് തടസ്സം മറ്റൊന്നുമല്ല. ദൈവസ്ഥലുള്ള ചില എന്തിനാണ് നഷ്ടപ്പെടുന്നത്? ദൈവം വിശ്വസ്തനാണ്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അമ്മ തിരു യാഗത്താൽ അല്ലേ നിങ്ങൾ എന്നെ വീണ്ടെടുത്തത്? സ്വന്തം പുത്രനെ തകർത്തു നമ്മെ അവൻ വീണ്ടെടുത്തുവെങ്കിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് സകലവും നൽകാതിരിക്കും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് ഉണർവിനായി ദൈവത്തോട് അപേക്ഷിക്കുക. ദേശങ്ങൾ വിടുവിക്കപ്പെട്ടെ, ജനങ്ങൾ വിടുവിക്കപ്പെട്ടെ. നിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം നീ തന്നെ അത് മാറ്റേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവം ഇന്ന് വന്നേക്കുന്ന നമ്മുടെ ദൈവമാണ്. അവൻ വിശ്വസ്തനാണ്. നമ്മെ അനുഗ്രഹിപ്പാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആ അനുഗ്രഹത്തിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ സഹായിക്കും.